ഹോം ട്രൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ വീട്ടിൽ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡാണ് മീൻ വളർത്തൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ മറ്റാവശ്യങ്ങളായി വെള്ളം സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ സേഫ്റ്റി ടാങ്കുകൾ, ഇങ്ങനെയുള്ള ടാങ്കുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകൾ നിർമ്മിക്കുമ്പോൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഇതിലെത്ര ലിറ്ററാണ് കൊള്ളുക, അതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേഷൻ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ടാങ്കുകൾ ചെയ്യാറ് ഒന്നെങ്കിൽ ചതുരാകൃതിയിലും അതേപോലെ തന്നെ വൃത്താകൃതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് ടാങ്കുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചതുരാകൃതിയിലുള്ള ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉൾക്കൊള്ളുന്നത്, അതെങ്ങനെ കണക്കാക്കുക എന്നതിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. എന്നിട്ട് നമുക്ക് വൃത്താകൃതിയിലുള്ള ടാങ്കിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മീറ്റർ ക്യൂബിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു മീറ്റർ നീളം അതേപോലെ തന്നെ 1 മീറ്റർ വീതി 1 മീറ്റർ ഉയരം ഉള്ളളവ് കിട്ടുന്ന ഒരു ടാങ്കിൽ ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ടാങ്ക് നിർമ്മിച്ചു, അതിൻ്റെ ഉൾവശത്ത് നീളം വരുന്നത് 4 മീറ്ററാണ്, അതിൻ്റെ ഉൾവശത്തുള്ള വീതി വരുന്നത് 2 മീറ്ററും അതിൻ്റെ ഉൾവശത്തുള്ള ഉയരം വരുന്നതും 2 മീറ്ററാണെന്ന് ഇരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അളന്നെടുക്കുമ്പോൾ അളവ് എടുക്കുന്ന സമയത്ത് നമ്മളത് മീറ്ററിൽ വേണം അളന്നെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മീറ്ററിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 മീറ്ററാണ് അതിൻ്റെ ഉള്ളിലെ നീളം വരുന്നത്, അതേപോലെ തന്നെ 2 മീറ്ററാണ് അതിൻ്റെ വീതി വരുന്നത്, അതേപോലെ തന്നെ 2 മീറ്ററാണ് അതിൻ്റെ ഉയരം വരുന്നത്. അപ്പോൾ നമ്മളിത് മൂന്നും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16 മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1 മീറ്റർ ക്യൂബിൽ 1000 ലിറ്റർ വെള്ളമാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 16 മീറ്റർ ക്യൂബിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 16000 ലിറ്റർ വെള്ളമാണ് ഈ ഒരു ടാങ്കിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ നിങ്ങൾ ചെയ്തിരിക്കുന്ന ടാങ്ക് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ടാങ്കിൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന അളവ്. ഇപ്പോൾ നമ്മൾ ഒരു കല്ലുകൊണ്ടൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം വശത്ത് അളവ് എടുക്കരുത്, അതിൻ്റെ ഉൾവശത്ത് ലഭിക്കുന്ന അളവുകൾ എടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ടാങ്കിൻ്റെ ഫുൾ ഹൈറ്റ് ചിലപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ ആവശ്യങ്ങളും ഇപ്പോൾ മീൻ വളർത്താനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് താത്തിയിട്ടൊക്കെ ആണ് ഇടുക. ഹൈറ്റ് കണക്കാക്കുമ്പോൾ വെള്ളം നിൽക്കുന്ന ആ ഒരു ഹൈറ്റാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടാങ്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മീറ്റർ ക്യൂബ് നമുക്ക് ആദ്യം കാണണം. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോണത്. വൃത്താകൃതിയിലുള്ള ഒരു ടാങ്ക് ആണെങ്കിൽ അതിൻ്റെ മീറ്റർ ക്യൂബ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് πr²h. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഈ പയ്യിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്, അത് ഫിക്സഡ് ആണ്, അതിലൊരു മാറ്റം വരില്ല. പിന്നെ നമ്മുടെ r²×h, ഈ r എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വൃത്താകൃതിയിലുള്ള ടാങ്കിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരു ഉൾവശത്തെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തിലേക്ക് നമ്മൾ ടാപ്പ് പിടിക്കാം. അതിൻ്റെ മധ്യഭാഗത്തിലൂടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടാപ്പ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അളവിൻ്റെ പകുതിനെ നമ്മൾ r എന്ന് പറയാം, അതിൻ്റെ റേഡിയസ് r എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ടാങ്കിൻ്റെ ഉൾവശത്തെ മൊത്തം നീളം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക് നമ്മൾ മധ്യഭാഗത്തോടെ ടച്ച് ചെയ്തിട്ട് ടാപ്പ് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ r എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. അതേപോലെ തന്നെ നമ്മൾ ആ നിർമ്മിക്കുന്ന ആ ഒരു ടാങ്കിൻ്റെ ഹൈറ്റ് വരുന്നത് 2 മീറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമുല പ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പയ്യിൻ്റെ വാല്യൂ എഴുതുക 3.14 × r വാല്യൂ അടുത്തായിട്ട് എഴുതുക 1.5 × നമ്മൾ പൈ r² പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ r 2 പ്രാവശ്യം നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇൻറ്റു പിന്നെ 1.5 × അതിൻ്റെ ഹൈറ്റ് 2 മീറ്റർ. ഈ 4 സംഖ്യം കൂടി നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14.13 മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മീറ്റർ ക്യൂബ് കിട്ടിയപ്പോൾ അതിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തത് 1000 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 14130 ലിറ്ററാണ് നമുക്ക് ഈ ഒരു ടാങ്കിൽ കൊള്ളുക. അപ്പോൾ ഇത്രയുള്ളൂ
നമ്മളതിൻ്റെ ഹൈറ്റ് കാണുക, അതേപോലെ തന്നെ അതിൻ്റെ വീതി കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ മധ്യഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ടാപ്പ് പിടിക്കാനായിട്ട്. എന്നിട്ട് കിട്ടുന്ന അളവിൻ്റെ നേർപകുതിയാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയണത്, അതിൻ്റെ ആരെന്ന് പറയണത്. അപ്പം അത് മാത്രം നോക്കാൻ നമുക്ക് മനസ്സിലായാൽ മതി. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ അളവുകളൊക്കെ എടുക്കുമ്പോൾ തന്നെ മീറ്ററിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിശേഷമായിട്ട് ഹോം ടെൻസ് ഇനിയും വരും. ഗുഡ് ബൈ.